നമസ്കാരം വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെയും പക്ഷികളെയും സംരക്ഷിക്കാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നത് മനസ്സിലാക്കാം എന്നാൽ ഒരു മനുഷ്യ വിഭാഗത്തെ സംരക്ഷിക്കാനായി സർക്കാർ പദ്ധതികൾ തയ്യാറാക്കുന്നത് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല അതാണ് പക്ഷേ പാഴ്ശികളുടെ അവസ്ഥ സ്വതന്ത്ര ഇന്ത്യയുടെ വളർച്ചയിൽ വലിയ സംഭാവനകൾ നൽകിയ ഒരു പൗരാണിക മതസമൂഹം കാണെ കാണെ ഇല്ലാതെയാവുകയാണ് ശതകോടികളുടെ സമ്പത്തുണ്ടായിട്ടും ഇല്ലാതെയാകുന്ന പാഴ്സികളുടെ കഥയാണ് ഇന്ന് ന്യൂസിൻഡപ് പറയുന്നത് ലോകത്തെ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളിൽ ഒന്നായ ടാറ്റാ ഗ്രൂപ്പിന്റെ മുൻ ചെയർമാൻ രത്തൻ ടാറ്റ അടക്കമുള്ള പാഴ്സി വിഭാഗത്തിൽപ്പെട്ടവർ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ നിരവധിയാണ് രത്തൻ ടാറ്റ വിവാഹം കഴിച്ചിട്ടില്ല കുട്ടികളുമില്ല ഇതേ പാത പിന്തുടർന്നവർ പാഴ്സി വിഭാഗത്തിൽ ഏറെയാണ് സ്വന്തം സമുദായത്തിൽ നിന്ന് പങ്കാളിയെ കണ്ടെത്താനാകാത്തപ്പോഴും കടുത്ത യാഥാസ്ഥിതികത്വം കാരണം പാഴ്സികൾക്ക് പുറം സമുദായക്കാരെ ആശ്രയിക്കാനും അത്തരക്കാരെ സമുദായത്തിൽ നിന്ന് പുറത്താക്കുന്നതും അച്ഛനമ്മമാരെയും ബന്ധുക്കളെയും മരിച്ചാൽ പോലും കാണാൻ അനുവദിക്കാത്തതും പതിവായിരുന്നു എന്നാൽ ഇപ്പോൾ നാൽപ്പത് ശതമാനം പാഴ്സി വിവാഹങ്ങളും പുറത്തുള്ളവരുമായിട്ടാണ് ഉയർന്ന വിദ്യാഭ്യാസം നേടുന്ന പാഴ്സി സ്ത്രീകൾ പലപ്പോഴും വൈകിയാണ് വിവാഹിതരാകുന്നത് പാഴ്സുകൾ ഏറെയുള്ള മുംബൈയിൽ വർഷം എണ്ണൂറ് പേരെങ്കിലും മരിക്കുമ്പോൾ ജനിക്കുന്നത് ഇരുന്നൂറ് പേർ മാത്രമാണ് എന്നാണ് കണക്ക് പാഴ്സി സമുദായത്തിലെ പ്രായപൂർത്തിയായവരിൽ മുപ്പത് ശതമാനം യുവാക്കളും അവിവാഹിതരായി തുടരുന്നു പാഴ്സി സമുദായത്തിലെ ഫെർട്ടിലിറ്റി നിരക്ക് ദമ്പതികൾക്ക് ദശാംശം എട്ട് ശതമാനം എന്ന നിലയിലും അതിനാൽ തന്നെ പാഴ്സി യുവാക്കളിൽ വിവാഹം പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പാഴ്സ ഫൗണ്ടേഷൻ ഡയറക്ടർ കാമ പറയുന്നു ഹിന്ദു മുസ്ലിം സിഖ് ക്രിസ്ത്യൻ സമുദായങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജനന നിരക്ക് വളരെയധികം കുറവാണ് ദേശീയ ആരോഗ്യ കുടുംബക്ഷേമ സർവേ അനുസരിച്ച് ഹിന്ദു സമുദായത്തിലെ ഫെർട്ടിലിറ്റി നിരക്ക് ഒന്ന് ദശംശം ഒൻപത് നാല് ശതമാനവും മുസ്ലിം വിഭാഗത്തിലേത് രണ്ടു ദശാംശം മൂന്ന് ആറും ക്രിസ്ത്യൻ സമുദായത്തിൽ ഒന്ന് ദശംശം എട്ട് എട്ട് ശതമാനവും സിഖ് വിഭാഗത്തിൽ ഒന്ന് ദശംശം ആറ് ഒന്ന് ശതമാനവുമാണ് വിവാഹം കഴിക്കുന്നവരിൽ മുപ്പത് ശതമാനത്തിനും ശരാശരി ഒരു കുട്ടി വീതമുണ്ട് ഇതിൽ മുപ്പത് ശതമാനം ആളുകൾക്കും അറുപത്തഞ്ച് വയസ്സിന് മുകളിലാണ് പ്രായം പാഴ്സി സമുദായത്തിൽ വിവാഹിതരാകുന്ന സ്ത്രീകളുടെ ശരാശരി പ്രായം ഇരുപത്തിയെട്ടും പുരുഷന്മാരുടേത് മുപ്പത്തൊന്ന് വയസ്സും സ്ത്രീകളാണ് വിവാഹം കഴിക്കാൻ കൂടുതലും മടിക്കുന്നത് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത യുവതി യുവാക്കളുടെ മനസ്സു മാറ്റുകയാണ് പദ്ധതികളുടെ ആദ്യപടി പക്ഷേ ഇതൊന്നും കാര്യമായി ഫലം കണ്ടിട്ടില്ല എന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത് യിരം വർഷം പഴക്കമുള്ള മതമാണ് പാഴ്സികളുടെ പേർഷ്യ എന്ന ഇറാൻ ആണ് സ്വരാഷ്ട്രീയ മതത്തിന്റെ ജന്മനാട് സെറോസ്റ്റർ എന്നാണ് പാഴ്സികളുടെ പ്രവാചകന്റെ പേര് ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തെ പറ്റി വലിയ അറിവുകൾ ഇല്ലെങ്കിലും ബിസി ആയിരത്തി എഴുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിലാണ് എന്ന് കരുതപ്പെടുന്നു ഇറാൻ ഭരിച്ചിരുന്ന ആക്മിനിയൻ സാഡിറ്റ് സസാനിയൻ എന്നീ മൂന്ന് സാമ്രാജ്യങ്ങളുടെ ഔദ്യോഗിക മതമായിരുന്നു സെറോസ്ട്രനിസം ആയിരത്തി മുന്നൂറ് കൊല്ലം മുൻപ് പേർഷ്യയിൽ നിന്ന് മതപീഡനം സഹിക്കാതെ എത്തിയവരാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് യഹൂദന്മാരെ പോലെ തന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനായി സ്വന്തം ജന്മഭൂമി ഉപേക്ഷിക്കാൻ വിധിക്കപ്പെട്ട ജനത ജൂതന്മാർ സെമിറ്റിക് വംശജരായിരുന്നപ്പോൾ പാഴ്സകൾ ആര്യൻ വംശജരായിരുന്നു പാഴ്സകളുടെ ജീവചരിത്രം വ്യക്തമാക്കുന്ന ഡോക്യുമെന്ററിയിൽ ബി ബി സി സൈറസ് ചക്രവർത്തിയുടെ കാലം മുതൽക്കുള്ള കഥ പറയുന്നു മഹാനായ സൈറസ് ചക്രവർത്തി ബി സി ആർ അഞ്ഞൂറ്റി അൻപതിൽ സ്ഥാപിച്ചതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം സൈറസിന്റെ സാമ്രാജ്യത്തിൽ എല്ലാ ദൈവങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ബഹുമാനവും സ്ഥാനവും ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഇവിടെയാണ് പാഴ്സി മതവും വളർന്നത് ബി സി മുന്നൂറ്റി മുപ്പതിൽ അലക്സാണ്ടറുടെ ആക്രമണ സമയത്ത് വലിയ നാശം ഇവർക്ക് സംഭവിച്ചു സൈറസിന്റെ കാലശേഷം പിൻഗാമിയായ ദാരിയസം ഈ സാമ്രാജ്യത്തെ വികസിപ്പിച്ചു ഏഷ്യ മൈനർ ഗ്രീസിന്റെ ചില ഭാഗങ്ങൾ അർമീനിയ അസബ്ഐജാൻ സിറിയ ഫലസ്തീൻ ഈജിപ്ത് ഉത്തര അറേബ്യ മെസിപ്പിറ്റോമിയ പേഴ്സിയ അഫ്ഗാനിസ്ഥാൻ തുർക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ സോവിയറ്റ് റഷ്യയുടെ ചില ഭാഗങ്ങൾ പശ്ചിമ പാകിസ്ഥാൻ സിന്ധു നദി പ്രദേശം മുതലായവ ഉൾക്കൊണ്ട ഒരു മഹാസാമ്രാജ്യമായി തീർന്നിരുന്നു ഇക്കാലത്ത് ഈ പ്രദേശം ദാരിസിന്റെ കാലശേഷം ഈ പേർഷ്യൻ സാമ്രാജ്യം ക്ഷയിച്ചു തുടങ്ങി ആദ്യം ഇസ്ലാമിന്റെയും പിന്നീട് മംഗോളിയരുടെയും ആക്രമണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു ഇതോടുകൂടി പേർഷ്യൻ സംസ്കാരവും വിശ്വാസങ്ങളും നശിച്ചു തുടങ്ങി ഏഴാം നൂറ്റാണ്ടോടുകൂടി ഇസ്ലാം മതം അവിടെ പ്രബലമായി ഈ പ്രദേശങ്ങൾ മുസ്ലിം ഖലീഫമാരുടെ ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു പാഴ്ചകളുടെ ഒന്നാമത്തെ പലായനം ഉണ്ടായത് ഇസ്ലാം ശക്തി പ്രാപിച്ച എട്ടാം നൂറ്റാണ്ടിനും പത്താം ഇടയിലാണ് അലക്സാണ്ടറുടെ ആക്രമണത്തെക്കാൾ ഭീമമായ നഷ്ടം മുസ്ലിങ്ങളുടെ ആക്രമണം വരുത്തിവെച്ചു ഇസ്ലാമിലേക്ക് മതം മാറാത്തവരെ കൂട്ടക്കൊല ചെയ്യുകയും പച്ചയ്ക്ക് കത്തിക്കുകയും ചെയ്ത കാലമായിരുന്നു അത് കഠിന ശിക്ഷയ്ക്ക് വിധേയരാക്കിയത് മൂലം പലരും മതം ഉപേക്ഷിക്കുകയോ തടവ് ശിക്ഷ വരിക്കുകയോ ചെയ്തു ഗതേന്ദ്രമില്ലാതെ ഇവരിൽ ചിലർ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു ഇവർ അൻപത് ബോട്ടുകളിലായി ഗുജറാത്ത് തീരം അണഞ്ഞു സൗരാഷ്ട്രത്തിലെ ഡ്യുവൽ താമസിച്ച ശേഷം അവിടെ നിന്നും കടൽ മാർഗം ദക്ഷിണ ഗുജറാത്ത് തീരത്തെ സഞ്ചാൻ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു അവിടുത്തെ ഹിന്ദു രാജാവായിരുന്ന ജാദവ് റാണയുടെ അനുവാദത്തോടുകൂടി താമസമാക്കി പാരസ് എന്ന് ഇന്ത്യൻ ഭാഷക്കാർ വിടിച്ചിരുന്ന പേർഷ്യയിൽ നിന്ന് വന്നവരായതുകൊണ്ട് തന്നെ ഇവർക്ക് പരസികൾ അഥവാ പാഴ്സികൾ എന്ന് പേര് വന്നു സഞ്ചാനിൽ മുന്നൂറോളം കൊല്ലങ്ങൾ ഇവർ സമാധാനപരമായി കഴിച്ചുകൂട്ടിയെന്നാണ് കണക്ക് സഞ്ചാനിൽ ഇവർ താമസം തുടങ്ങിയതിന് പിന്നിൽ ഒരു രസകരമായ കഥയുമുണ്ട് അവർ അവിടെ താമസിക്കാൻ അനുപാതം വേണമെന്ന് അപേക്ഷിച്ചപ്പോൾ മഹാരാജാവായ ജാദവ് റാണ ഒരു ഗ്ലാസ് നിറയെ പാൽ അവരുടെ തലവന് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് പാൽ തുളുമുന്ന ഗ്ലാസ് സ്വീകരിച്ച പാഴ്ശ തലവൻ അതിൽ കുറച്ചധികം പഞ്ചസാര ചേർത്ത് രാജാവിന് തന്നെ തിരിച്ചു കൊടുത്തുവെന്നാണ് പറയപ്പെടുന്നത് ജാദവ റാണ ഈ പാൽ സന്തോഷത്തോടെ കുടിച്ചു ഇരു കൈ നീട്ടി പാഴ്സകളെ സ്വീകരിക്കുകയും ചെയ്തു അത്രേ അന്ന് പാഴ്ചകൾ ജാദവ് റാണയ്ക്ക് കൊടുത്ത വാഗ്ദാനം ഇന്നും ആത്മാർത്ഥ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണ് പാഴ്സുകൾ ഇന്ത്യയുടെ വ്യവസായ പുരോഗതിക്ക് ചെയ്തിട്ടുള്ള സേവനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് വ്യാപാരമായിരുന്നു അന്നേ തൊഴിൽ അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇവർ വ്യാപിച്ചു അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പാകിസ്ഥാനിലും എത്തി സിന്ധിൽ താമസിക്കാൻ ചെന്ന പാഴ്സകളെ അവിടം ഭരിച്ചിരുന്ന ഇബ്രാഹിം ഗസ്നവിദും പഴയ മുംബൈയിലെ താനേ പോർച്ചുഗീസ് ക്രിസ്ത്യാനികളും ആക്രമിച്ചുവെന്നും ചരിത്രത്തിൽ കാണാം എല്ലാം ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് പോരുമ്പോൾ അവർ കയ്യിൽ തങ്ങളുടെ ആചാരപരമായ ചന്ദനമെരിയുന്ന തീപാത്രം കരുതിയിരുന്നു അത് ഗുജറാത്തിലെ ഉദ്വാദയിൽ സ്ഥാപിച്ചു ആ തീനാളം ഇന്നും ഇരുപത്തിനാല് മണിക്കൂറും അണയാതെ സൂക്ഷിക്കുന്നുണ്ട് പുരോഹിതർ ചുറ്റുമിരുന്ന് ചന്ദനം കത്തിക്കും അതിന് മുന്നിലിരുന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കും ഉദ്വാദയാണ് രാജ്യത്തെ പാഴ്സികളുടെ പ്രധാന കേന്ദ്രം വർഷത്തിൽ ഒരു തവണ എല്ലാവരും അവിടെ എത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പേർഷ്യൻ പ്രദേശങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റായ ഇറാനായി മാറി അതോടുകൂടി പേർഷ്യൻ വംശജരുടെ കഷ്ടകാലവും തുടങ്ങി ഇസ്ലാമിന് വേണ്ടി വീണ്ടും കൂട്ടക്കൊലകൾ അരങ്ങേറി ആക്രമണങ്ങൾ തുടർന്നതോടെ പാഴ്സി വംശജർ വീണ്ടും പലായനം ചെയ്യേണ്ടി വന്നു ഇന്നും ഇറാനിൽ ഒന്നര ലക്ഷത്തോളം പാഴ്സികൾ രണ്ടാം തരം പൗരന്മാരെ പോലെ കഴിയുന്നു എന്നാൽ ഇന്ത്യ ഇന്ത്യയാകട്ടെ ഈ വംശജരെ ഇരു നീട്ടി സ്വീകരിച്ചു ഇപ്പോഴും അവരുടെ വംശ വർധനവിനായി ശ്രമിക്കുന്നു ഇന്ത്യയും ഒരുപാട് പ്രതിഭാശാലികളെ സംഭാവന നൽകിയും വ്യാവസായിക അടിത്തറ ഉണ്ടാക്കിയും പാഴ്സി സമുദായവും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പാഴ്സികൾ കാലക്രമത്തിൽ ഇന്ത്യക്കാരായി മാറി പാഴ്സി സ്ത്രീകൾ ഗുജറാത്തി ഹിന്ദു സ്ത്രീകളെ പോലെ വേഷം ധരിച്ചു മൂക്കുത്തി തുടങ്ങിയ ആഭരണങ്ങളും മറ്റും ധരിച്ചു കാലക്രമത്തിൽ ഗുജറാത്തി ഭാഷയെ മാതൃഭാഷയായി അവർ സ്വീകരിച്ചു പക്ഷെ ഇപ്പോൾ അവർ അംഗസംഖ്യ കുറഞ്ഞ് ഇല്ലാതെയാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നു ഹൗ ഇന്ത്യ മേക്ക് പാഴ്സി ബിബിസ് എന്ന തലക്കെട്ടിൽ നാലു വർഷം മുൻപ് ഒരു റിപ്പോർട്ടിലൂടെ ബിബിസി ബി ഈ ചർച്ചക്ക് തുടക്കം കുറിച്ചു എങ്ങനെയാണ് ഇവർ ഈ രീതിയിലേക്ക് വരുന്നത് എന്നതിന് കാരണമായ ശോഭാഡയെ പോലുള്ള പ്രശസ്ത എഴുത്തുകാർ ചൂണ്ടിക്കാട്ടുന്നത് കുടിയേറ്റവും ആ മതത്തിലെ വിലക്കുകളും തന്നെയാണ് ഈ വിലക്കാണ് കോടതി ഇപ്പോൾ ശബരിമല യുവതി പ്രവേശനത്തിനൊപ്പം പരിശോധിക്കുന്നത് ശബരിമലയിൽ യുവതി പ്രവേശനം അനുവദിച്ചത് പുനഃപരിശോധിക്കണമെന്ന ഹർജികൾ സുപ്രീം കോടതി മാറ്റിവെച്ചതോടെ പ്രതീക്ഷയാകുന്നത് പഴശ്ശി സ്ത്രീകൾക്ക് കൂടിയാണ് പാഴ്സികളുടെ ചിട്ടയനുസരിച്ച് ഒരാളെ പാഴ്സിയായി കണക്കാക്കണമെങ്കിൽ സ്വസമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കണം ഈ രീതിയിലുള്ള അനാചാരങ്ങളും അവരുടെ വംശനാശത്തിന് ആക്കം കൂട്ടി ഇവർ ഇറാനിൽ നിന്നും കൊണ്ടുവന്ന വിശുദ്ധ അഗ്നിയെയാണ് ഇവരുടെ അമ്പലങ്ങളിൽ ആരാധിക്കുന്നത് ആർത്തവ സമയത്തെ സ്ത്രീകൾക്കും അന്യവംശജരെ അന്യമതസ്ഥരെ വിവാഹം കഴിച്ചവർക്കും പവിത്ര അഗ്നിയുള്ള സ്ഥലത്തേക്ക് കടക്കാൻ അനുവാദമില്ല ആരാധനാലയ ആയുധത്തിനെതിരെ ഗുജറാത്തിൽ നിന്നുള്ള പാഴ്സി വിഭാഗക്കാരിയായ ഗൂൾ റൂഖ് ഗുപ്ത നീതിപീഠത്തെ സമീപിച്ചതോടുകൂടിയാണ് വിലക്ക് ലോകം അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇതര മതസ്ഥരെ വിവാഹം കഴിച്ചതോടുകൂടി ഗൂൾ രൂഖ് ഗുപ്ത സ്വന്തം വിഭാഗക്കാർക്കിടയിൽ അനഭിമതയായി സ്വന്തം പിതാവ് മരിച്ചാൽ സംസ്കാര ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാൻ കഴിയില്ല എന്ന ബോധ്യം അവരെ ഗുജറാത്ത് ഹൈക്കോടതിയിൽ എത്തിച്ചു വിവാഹത്തിന് ശേഷം പാഴ്സി മതാചാര പ്രകാരമുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാനും അനുവാദമില്ല സുപ്രധാനമായ ഒന്നായ സൂര്യക്ഷേത്രത്തിലെ പ്രവേശനത്തിനും ഇവർക്ക് വിലക്കുണ്ടായി പിതാവ് മരിച്ചാൽ ആരാധനാലയ സമുച്ചയത്തിൽ ഉൾപ്പെടുന്ന നിശബ്ദ ഗോപുരങ്ങളിലായിരിക്കും സംസ്കാര ചടങ്ങുകളെന്നും അവിടെ പ്രവേശനമില്ലെന്നും ഗുൾരൂഖ് ഹർജിയിൽ പറഞ്ഞിരുന്നു അന്യമതസ്ഥരെ വിവാഹം കഴിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇത്തരമൊരു നീതികേട് ഉണ്ടാകരുത് എന്നായിരുന്നു പ്രധാന ആവശ്യം പതിറ്റാണ്ടുകളായി പിന്തുടർന്നു പോന്നിരുന്ന വിശ്വാസത്തിൽ കൈകടത്താനില്ല എന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി പത്തിൽ ഹൈക്കോടതി ഹർജി തള്ളിയിരുന്നു സമുദായ ആചാരത്തെയും കീഴ്വടക്കത്തെയും അനുകൂലിച്ചായിരുന്നു ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി വിധിക്കെതിരെ ഗുരുറൂക്ക് സുപ്രീംകോടതിയെയും സമീപിച്ചു തുടർന്ന് ഫയർ ടെമ്പിളിൽ പ്രവേശിക്കാനുള്ള ഗുൾറുഖിന്റെ വിലക്ക് നീക്കി രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ സുപ്രീംകോടതി ചരിത്ര വിധി പുറപ്പെടുവിച്ചു ഹർജിക്കാരിയുടെ ആവശ്യം നടത്തി കൊടുക്കാൻ ഫയർ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന വത്സാദിലെ പാഴ്സി അഞ്ചുമാനോട് കോടതി ഉത്തരവിറക്കി പിതാവ് മരിക്കുന്ന പക്ഷം കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അനുവദിക്കണമെന്ന വിധിയിലുണ്ടായിരുന്നു പിതാവിനോടുള്ള ഹർജിക്കാരിയുടെ സ്നേഹത്തിൽ ഒരു കുറവും വന്നിട്ടില്ല എന്ന നിരീക്ഷണത്തോടുകൂടിയായിരുന്നു വിധി പാഴ്സി മതാചാരങ്ങളിൽ കാലോചിതമായ പരിഷ്കരണത്തിന് വഴിമരുന്നിട്ട വിധിയുടെ തുടർച്ച വൈകാതെയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഇതിനുള്ള തുടർ നടപടികളാണ് സുപ്രീംകോടതി പരിശോധിക്കുന്നത് മറ്റൊരു മതത്തിലും കണ്ടുവരാത്ത തികച്ചും വിഭിന്നമായ ഒരു ആചാരമാണ് മരണകാര്യത്തിൽ ഇവർ പിന്തുടർന്നത് ഏതെങ്കിലും ഒരു പാഴ്സി മതവിശ്വാസി മരിച്ചാൽ തന്നെ ആ മൃതദേഹം അലങ്കരിച്ച ശവമഞ്ചത്തിലാക്കി ദക്മ എന്ന സംസ്കാര സ്ഥലത്ത് എത്തിക്കുന്നു ശവശരീരം അവിടെ വെച്ച ശേഷം കൊണ്ടുവന്നവർ മാറി നിന്ന് കൈകൊട്ടുമ്പോൾ അവിടുത്തെ ഗോപുരങ്ങളിൽ കഴിയുന്ന കഴുകന്മാർ കൂട്ടത്തോടെ എത്തി ഈ മൃതദേഹം ഭക്ഷിക്കുന്നു വളരെ താമസമൊന്നുമില്ലാതെ എല്ലുകൾ മാത്രം ബാക്കി വെച്ച് കഴുകന്മാർ മടങ്ങിപ്പോങ്ങുമ്പോൾ മൃതദേഹം കൊണ്ടുവന്നവർ തിരിച്ചു വരുന്നു ഈ എല്ലുകളെയെല്ലാം ഒന്നൊടിയാതെ പെറുക്കിയെടുത്ത് തുണിയിൽ പൊതിഞ്ഞ് അടുത്തുള്ള കിണറ്റിൽ നിക്ഷേപിച്ച് അവർ മടങ്ങും ഇങ്ങനെ ഒരു വിചിത്രമായ ആചാരത്തിനും സ്വരാഷ്ട്രീയൻ മതം കാരണങ്ങൾ പറയുന്നുണ്ട് അഗ്നിയെയും മണ്ണിനെയും ദൈവത്തിന് തുല്യം കാണുക എന്നുള്ളതാണ് സ്വരാഷ്ട്രീയൻ മതം ഉദ്ബോധിപ്പിക്കുന്നത് പരിശുദ്ധമായ അഗ്നിയിലേക്കും മണ്ണിലേക്കും പാപ പങ്കിലമായ മനുഷ്യ ശരീരത്തെ ഇടകലർത്താൻ പാഴ്സികൾ ആഗ്രഹിക്കുന്നില്ല അവരുടെ മതം അത് അനുവദിക്കുന്നില്ല അത്ര ഈ ഒരു കാരണം കൊണ്ടാണ് മൃതശരീരം കഴുകന്മാർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നത് പാഴ്സികൾ താമസിക്കുന്ന നവസാരി ഉദ്വാദ ബിലിമോര അഹമ്മദാബാദ് ബരൂച്ച് പൂനെ തുടങ്ങിയ നിരവധി പട്ടണങ്ങളിലെല്ലാം ഇത്തരം ദക്മകൾ ഉണ്ട് മുംബൈ നഗരത്തിന് പ്രകൃതി അനുഗ്രഹിച്ചു തന്നിട്ടുള്ള മലബാർ ഹില്ലിലെ ഹാങ്ങിങ് ഗാർഡന് പുറകിലായി സ്ഥിതി ചെയ്യുന്ന പച്ചപ്പുകളുടെ മധ്യത്തിലുള്ള പാഴ്സികളുടെ ടവർ ഓഫ് സൈലൻസ് എന്ന ധ്മ വളരെ പ്രസിദ്ധവുമാണ് തൊപ്പിയും ഒരുപോലെ അണിയുന്ന ഒരു മതവിഭാഗത്തെ സങ്കല്പിക്കാൻ സാധിക്കില്ല പക്ഷെ പാഴ്സികൾ അങ്ങനെയാണ് മത ചടങ്ങുകൾക്ക് പൂണൂൽ ധരിക്കുന്ന ശീലവും പ്രാർത്ഥിക്കുമ്പോൾ തൊപ്പി അണിയുന്ന രീതിയുമുണ്ട് സാലയാണ് പാഴ്സികളുടെ പ്രധാന ആഘോഷം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് പാഴ്സി വർഷപ്രകാരമുള്ള പുതുവർഷം സെന്റ് വെസ്തയാണ് വേദഗ്രന്ഥം പാഴ്സി മതസ്ഥാപകനായ സരദൃഷ്ണരുടെ ഉപദേശങ്ങളടങ്ങിയ വിശുദ്ധ ഗ്രന്ഥമാണ് സെന്റ് അവസ്ഥ ഇന്ത്യയിലെ പാഴ്സുകളും പേർഷ്യയിലെ ഗാബറുകളും ഇതിലെ മുഖ്യ മതഗ്രന്ഥമായിട്ടാണ് കരുതുന്നത് അവസ്ഥൻ ഭാഷയിലാണ് ഇത് രചിച്ചിരിക്കുന്നത് ഇന്ന് ലഭിക്കുന്ന ഗ്രന്ഥം മൂലഗ്രന്ഥത്തിന്റെ അപൂർണമായ ഒരു പതിപ്പ് മാത്രമാണ് മൂലഗ്രന്ഥത്തിന് ആയിരത്തി ഇരുന്നൂറ് അധ്യായങ്ങളുണ്ട് പന്ത്രണ്ടായിരം പശുതോൽ ചുരുളുകളിൽ സുവർണ ലിപികളാലാണ് ഈ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് അറബി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഇരുപത് ലക്ഷം വചനങ്ങൾ ഉണ്ട് മതപരമായ വസ്തുതകൾക്ക് പുറമെ വിവിധ വിഷയങ്ങൾ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ഈ ഗ്രന്ഥം ഒരു വിജ്ഞാന വിലയിരുത്തുന്നത് സ്വർണ്ണം പൂശിയ തകിടിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രതി സമർഖണ്ഡിലെ അഗ്നി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ബിസി മുന്നൂറ്റി മുപ്പതിൽ അലക്സാണ്ടറുടെ ആക്രമണ സമയത്ത് പേഴ്സിപ്പോളീസ് നഗരത്തിലെ രാജകൊട്ടാരങ്ങൾ അഗ്നിക്കിരിയായി അതോടൊപ്പം ഈ ഗ്രന്ഥത്തിന്റെ പ്രതിയും നഷ്ടമായി തുടർന്ന് മുസ്ലിം ഭരണകാലത്ത് സരതുഷ്ട്ര മതഗ്രന്ഥങ്ങളെല്ലാം തീവച്ച് നശിപ്പിച്ചു പേഴ്സ്യയിൽ കഴിഞ്ഞുകൂടിയ ചുരുക്കം ചില സരതുഷ്ട്ര മതവിശ്വാസികളുടെയും ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ട പാഴ്സകളുടെയും ശ്രമഫലമായി സെന്തവസ്ഥയുടെ ചെറിയൊരു ഭാഗം സൂക്ഷിച്ചു വയ്ക്കാൻ സാധിച്ചു ഇവ കാലാകാലങ്ങളിൽ പകർത്തി എഴുതി പരിരക്ഷിച്ചതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഗ്രന്ഥം ഇന്ത്യയിൽ സൂക്ഷിച്ചുള്ള ഇതിന്റെ ആദ്യത്തെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളിലാണ് പോഷ്യയിൽ കണ്ടെത്തിയ കയ്യെഴുത്തു പ്രതി പതിനേഴാം ശതകത്തിൽ തയ്യാറാക്കിയതാണ് എല്ലാം കൈയെഴുത്ത് പ്രതികളും അപൂർണങ്ങളാണ് ബ്ലഡി റിച്ച് എന്ന് വിശേഷിപ്പിക്കാവുന്ന സമൂഹം തന്നെയാണ് പാഴ്സുകൾ ശതകോടികളുടെ സമ്പത്താണ് ഇന്ത്യയിൽ തന്നെ അവർക്കുള്ളത് ഇന്ത്യയിലെ വൻ വ്യവസായികളായ ടാറ്റ കുടുംബം തന്നെയാണ് ഉദാഹരണം ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ വമ്പിച്ച സ്വാധീനം നിലനിർത്തുന്ന പാഴ്സുകൾ പതിനെട്ടാം നൂറ്റാണ്ടിൽ തന്നെ ബോംബെയിൽ കപ്പൽ നിർമ്മാണ വ്യവസായം ആരംഭിക്കാൻ പരിശ്രമിച്ചതായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ദക്ഷിണ ഗുജറാത്തിലെ സൂറത്ത് തുറമുഖം വളർന്നു വന്നതോടുകൂടി ധാരാളം പാഴ്സുകൾ അങ്ങോട്ട് ചെന്ന് വ്യവസായങ്ങളും കച്ചവട കേന്ദ്രങ്ങളും മറ്റും സ്ഥാപിച്ചു അവിടെ താമസവുമാക്കി പിന്നീട് ബോംബെ തുറമുഖവും പട്ടണവും വികസിച്ച് തുടങ്ങിയതോടെ പാഴ്സുകൾ ബോംബെയിലേക്ക് കുടിയേറി അവിടുത്തെ പ്രമുഖ വ്യവസായികളും കച്ചവടക്കാരും മറ്റും ആയിത്തീരുകയും ചെയ്തു മുംബൈയിൽ ആദ്യമായി എത്തിയ പാഴ്സി ജൊരാജി നാനാഭായ് ആയിരുന്നു അത്ര പൊതുവെ നല്ല വിദ്യാഭ്യാസവും മിടുക്കും ആത്മാർത്ഥതയുമുള്ള ഈ സമുദായക്കാർ ഇന്ത്യയുടെ പല തുറകളിലുമുള്ള വികസനത്തിന് കാരണഭൂതരാകുന്നുണ്ട് ഗോദ്രജ് ബാഡിയ കാമ എന്ന് തുടങ്ങിയ കുടുംബക്കാർ ഇക്കൂട്ടത്തിൽ പ്രാധാന്യം അർഹിക്കുന്നവരാണ് ഇന്ത്യൻ വ്യവസായങ്ങളുടെ അടുത്തറ തന്നെ ജാംഷഡ്ജി ടാറ്റയും അദ്ദേഹത്തിന്റെ പിൻഗാമികളായിരുന്ന ഷറാബ്ജി ടാറ്റയും രത്തൻജി ജി ടാറ്റയും ജെ ആർ ഡി ടാറ്റയും ആയിരുന്നു കുട്ടികൾ ഇല്ലാതാകുന്നതും കുടിയേറ്റങ്ങളുമാണ് ഈ സമൂഹത്തിന്റെ തിരോധാനത്തിന് കാരണമായി കാണുന്നത് എന്നാണ് ബി ബി സിയുടെ പാഠന റിപ്പോർട്ട് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇവരുടെ ജനസംഖ്യ ഇരുപത്തി മൂവായിരം താഴെയാകുമെന്നാണ് കണക്ക് ഇപ്പോഴുള്ള മുപ്പത്തൊന്ന് ശതമാനം ആളുകളും അറുപത് വയസ്സിൽ കൂടുതലുള്ളവരാണ് ആയിരം ആണുങ്ങൾക്ക് ആയിരത്തിഅൻപത് പെണ്ണുങ്ങൾ എന്ന അനുപാതമാണുള്ളത് അതിനാൽ തന്നെ മിശ്ര വിവാഹത്തിന് സാധ്യതയേറുന്നു ഇങ്ങനെ മിശ്ര വിവാഹിതരാകുന്നവരെ വംശത്തിൽ കൂട്ടാതിരിക്കുകയുമാണ് ഇവർ ചെയ്യുന്നത്